സുഹൃത്തുക്കളെ, ഏറ്റവും ക്രൂരമായ ശിക്ഷാരീതി തേനും പാലും കഴിപ്പിച്ചുകൊണ്ടുള്ളതാണെന്ന് പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുമോ? ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്യും. ആ കാലഘട്ടത്തിൽ ജനിക്കാത്തതുകൊണ്ട് നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ ചരിത്രം നോക്കിയാൽ പല രീതിയിൽ ക്രൂരമായ വധശിക്ഷാ രീതികൾ കേട്ടിച്ചു. പക്ഷേ അതിൽ വെച്ച് ഏറ്റവും ക്രൂരം എന്ന് തോന്നുന്ന ഒന്നാണ് സ്കാഫിസം എന്നു പേരുള്ള ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ശിക്ഷാരീതി. സ്കാഫിസത്തേക്കാൾ ക്രൂരമായ ഒരു വധശിക്ഷാരീതി ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ഉണ്ടാകാൻ പോകുന്നുമില്ല. കാരണം വധശിക്ഷ വരെ ഇനി ഇല്ലാതാവാൻ പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിരവധി ക്രൂരമായ ശിക്ഷാരീതികൾ ഉണ്ടായിരുന്ന പെർഷ്യയിലാണ് ഇതും ഉണ്ടായിരുന്നത്. മരണശിക്ഷ തന്നെയായിരുന്നു അവിടുത്തെ പ്രധാന ശിക്ഷാരീതി. ഉദാഹരണത്തിന്, സിസാമീസ് എന്ന പേരുള്ള ഒരു ന്യായാധിപനെ അഴിമതിയുടെ പേരിൽ ശിക്ഷിച്ചിരുന്നത് ജീവനോടെ തല മുതൽ കാൽപാദം വരെയുള്ള തൊലി ഉരിച്ചുകൊണ്ടായിരുന്നു. അവിടെ കൊണ്ട് തീർന്നില്ല. 530 BC മുതൽ 522 BC വരെ അന്നത്തെ പെർഷ്യ ഭരിച്ചിരുന്ന രാജാവായിരുന്ന കസൈഡി രണ്ടാമൻ അതുകൊണ്ട് കസേര നിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് വന്ന ന്യായാധിപന്മാർക്ക് ഇരിക്കാൻ ആ കസേര കൊടുത്തു. അങ്ങനത്തെ കസേരയിൽ ഇരിക്കുന്ന ന്യായാധിപന്മാർ അഴിമതിയെ പറ്റി ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മറ്റൊരു കഥയിൽ സൈറസ് എന്ന പെർഷ്യൻ രാജാവിന്റെ ഭാര്യയ്ക്ക് ഒരു സേവകനോട് അതിഭയങ്കരമായ ദേഷ്യമുണ്ടാവുകയും അയാളെ 3 തവണ കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്തു. ആദ്യം അയാളുടെ കണ്ണുകൾ രണ്ടും പറിച്ചെടുത്തു, എന്നാൽ ചികിത്സിച്ച് ഭേദമാക്കി. പിന്നീട് കത്തി കൊണ്ട് വരഞ്ഞു മുറിച്ചു, അതും മരിക്കാത്ത രീതിയിൽ ഭേദമാക്കി. അവസാനം കുരിശിലേറ്റിയെന്നാണ് കഥ. ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെല്ലാം ഭീകരമായ ശിക്ഷാരീതി. ഇത് അനുഭവിച്ചുകൊണ്ട് മരിക്കേണ്ടി വന്നൊരു നിർഭാഗ്യവാന്റെ കഥ. ഗ്രീക്ക് ചരിത്രകാരൻ പ്ലൂട്ടാർക്ക് കറ്റേസിയസ് എന്ന മറ്റൊരു ചരിത്രകാരൻ പറഞ്ഞതനുസരിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മിത്രഡാറ്റസ് എന്ന ഭടനെ, സഹോദരനെതിരെ രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സൈറസ് രാജകുമാരനെ കൊന്നു എന്ന പേരിലാണ് ഈ ഭീകരമായ ശിക്ഷയ്ക്ക് വിധേയനാക്കിയത്. സ്കാഫിസം നടത്തുന്നത് എങ്ങനെയാണ്? ആദ്യം കുറ്റവാളിയെ ഒരു ബോട്ടിൽ ബലമായി ബന്ധിക്കും. കൈകളും കാലുകളും തലയും മാത്രം പുറത്ത് കാണുന്ന വിധത്തിലായിരിക്കും കെട്ടിയിടുന്നത്. ബോട്ടിനുള്ളിൽ ബന്ധിച്ച കുറ്റവാളിയെ ബലമായി പാലും തേനും തീറ്റിച്ചാണ് ഈ രീതിയുടെ തുടക്കം. ശരീരത്തിന്റെ പല ഭാഗത്തും പാലും തേനും പുരട്ടുകയും ചെയ്യും. അമിതമായ ഈ ഭക്ഷണം വയറിളക്കത്തിന് കാരണമാണ്. വിസർജ്യം ബോട്ടിൽ നിറയുമ്പോൾ ഈച്ചയും മറ്റും അടുക്കും. അങ്ങനെ അവ കുറ്റവാളിയുടെ ശരീരത്തിന്റെ മുട്ടയിട്ട് വാസമാക്കും. ഈ പ്രക്രിയ നടക്കുമ്പോഴെല്ലാം കുറ്റവാളിയെ ബലമായി തന്നെ പാലും തേനും ഫോഴ്സ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഒടുവിൽ ശരീരം അഴുകിയാണ് മരണം. ജീവൻ നിലനിൽക്കുമ്പോൾ തന്നെ പാതി മരിച്ച് പാലിലും തേനിലും സ്വന്തം മലത്തിലും കിടന്ന് നരകയാതന മുഴുവൻ അനുഭവിച്ച ഒടുവിൽ എന്തെങ്കിലും മരണം ദേഹ കാണിക്കും. ദേഹത്ത് നുരയ്ക്കുന്ന പുഴുക്കൾ വേറെ. മിത്രഡേറ്റസ് എന്ന പേർഷ്യൻ പഠനം ഈ ശിക്ഷാരീതിക്ക് വിധേയനാക്കി അയാൾ മരിച്ചത് 17-ാം ദിവസമാണ്. വധശിക്ഷ പോലും ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ജീവിക്കുന്ന നിങ്ങൾക്ക് ഈ ശിക്ഷാരീതിയെക്കുറിച്ച് എന്താണ് അഭിപ്രായമുള്ളത്? അത് തീർച്ചയായും താഴെ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയുള്ള നിരവധി വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ.